ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ തീർച്ചയായിട്ടും ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് തന്നെ വരിക. ഇത് ഒരു ഫാമിലിയുടെ കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ഒരു സ്റ്റുഡൻറ്റ് വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഉഴപ്പാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പതിയെ പതിയെ കുറച്ച് ഉഴപ്പൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളും കുറച്ച് ലൈഫൊക്കെ എൻജോയ് ചെയ്യേണ്ടതെന്നുള്ള രീതിക്ക് നമ്മൾ മലയാളികളുടെ കൾച്ചർ നമ്മൾ പല രീതിയിൽ നമ്മൾ ഒതുങ്ങാനും അറിയാം, നല്ല രീതിയിൽ ലാവിഷായി ചിലവാക്കാനും അറിയാം. അതുകൊണ്ട് പൈസ ഉണ്ടാക്കിയുടെ കാര്യത്തിൽ ലൈഫും കൂടി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഓർമ്മിക്കുകയാണ് ഞാൻ. ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ബിസിനസ്. നമ്മൾ വിഷ്വലായതിൻ പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ ആൾക്കാർ നമ്മുടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടൂ. അതായത് 2022 കറണ്ട് ലിവിങ് എക്സ്പെൻസ് എത്രയുണ്ട്, വിലവ് ചെലവ് കണക്കുകൾ ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ള കാര്യം പറയാറുണ്ട്. കാരണം ഫാമിലി ആയിട്ട് വരുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും, കാരണം അവർക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ. തീർച്ചയായിട്ടും നമ്മളുടെ വ്യൂവേഴ്സിൻ്റെ റിക്വസ്റ്റ് നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാതിരിക്കില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇന്ന അത് ഒരു കാര്യം നോട്ട് ചെയ്യുക, ഇന്ന കോഴ്സ് എങ്ങനെയാണ്, ഇന്ന കോഴ്സ്, അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറയരുത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിക്കുള്ള ഒരു വീഡിയോ നിങ്ങൾ ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള ഈ കൊച്ചു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ കൃപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ പെട്ടെന്ന് തന്നെ വലുതാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വലിച്ചു കിട്ടാതെ അങ്ങോട്ട് കിടക്കാം. ഇതിനകത്ത് ഞാൻ രണ്ട് കാലഘട്ടങ്ങളെ, അതായത് ഞാൻ വന്ന കാലഘട്ടങ്ങളിൽ, അതായത് 2021 2022 സിറ്റുവേഷനെയാണ് ഞാൻ ഇവിടെ വിവരിച്ചു തരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിക്ക് തന്നെ പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, 2021 ഞാൻ വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതിഗതികൾ വളരെയധികം വ്യത്യാസമായിരുന്നു. ഒന്നാമത് കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയമായിരുന്നു. അധികം പുറത്തിറങ്ങാനോ ഇല്ലെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് ഒരു സമയത്ത് അക്കോമഡേഷൻ പിള്ളേരുടെ അന്ന് ഒരു പിള്ളേരുടെ കുത്തൊഴുക്ക് ഇത്രയ്ക്കധികം ഉണ്ടായിരുന്നില്ല. എന്നാലും പിള്ളേർ ഒരുപാട് വരുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കോമഡേഷന് ആ ഒരു വലിയൊരു പിടിച്ചു കയറി ഉണ്ടായിരുന്നില്ല. നമുക്ക് അന്ന് അക്കോമഡേഷൻ കിട്ടിയിരിക്കുന്നത് ഒരു ഡബിൾ റൂമിന് £250 ആണ്, പ്ലസ് ബിൽസാണ്. എല്ലാ ബിൽസും കൂടിയിട്ട് ചിലപ്പോൾ ഒരു £350 ഇല് നമുക്ക് വരുമായിരിക്കും നമ്മുടെ ചിലവനുസരിച്ച്. നമുക്ക് വന്ന സമയത്ത് നമുക്ക് ഹീറ്റർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പോൾ ഫുൾ ടൈം ഹീറ്റർ കിട്ടുകൊണ്ട് ഏകദേശം ആ റേറ്റ് നമുക്ക് വന്നായിരുന്നു. ആ ടൈമിൽ നമ്മുടെ ലിവിങ് എക്സ്പെൻസും വളരെ കൺട്രോൾ ചെയ്തിട്ടായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. കാരണം അന്ന് നമുക്ക് ജോബ് കോവിഡിൻ്റെ സമയം കൊണ്ട് തന്നെ ജോബ് കണ്ടുപിടിക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് ജോബ് കിട്ടിയായിരുന്നു. എന്നാൽ കൂടി നമ്മൾ വളരെ കൺട്രോൾ ചെയ്തു. നമ്മളൊരു മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിക്ക് തന്നെയായിരുന്നു പഠിച്ചു വന്നത്. കിട്ടുന്ന പൈസ അതിനനുസരിച്ച് ചിലവാക്കിയിട്ട് വരിക. അപ്പോൾ നമുക്കൊരു ചിലവ് ഏകദേശം 80 to 100 pounds ആ ഒരു കാലത്ത് നമുക്ക് ചിലവ് വന്നു. അതായത് ഞാൻ വന്ന സമയത്ത് 350 to 400 pounds നമുക്ക് അന്ന് ഒരു ചിലവ് വന്നിട്ടുണ്ടായിരുന്നു. ബിൽസ് എന്നുള്ള ഇനത്തിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് വൈഫൈ, നമ്മുടെ മൊബൈൽ ഡാറ്റ. ഏകദേശം 25 pounds അന്ന് മൊബൈൽ ഡാറ്റ, ഞാൻ എനിക്കും വൈഫിനും കൂടിയിട്ട് അറൌണ്ട് 50 pounds നമുക്ക് മൊബൈൽ ഡാറ്റയുടെ ചിലവ് അന്ന് ഉണ്ടായിരുന്നു. അതൊരു സൈഡിലെ ചിലവായിട്ട് തന്നെ കണക്ക് കൂട്ടണം. പിന്നെ അതിനുശേഷം ട്രാവൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് അന്ന് യൂണിവേഴ്സിറ്റീസ് ഒന്നും ഓപ്പൺ ആകത്തുകൊണ്ട് തന്നെ അധികം ട്രാവൽ എക്സ്പെൻസിൻ്റെ വന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ വർഷം തന്നെ യൂണിവേഴ്സിറ്റികളെല്ലാം ഓപ്പൺ ആയി. ഇപ്പോൾ നമുക്ക് ട്രാവൽ എക്സ്പെൻസും കൂടിയിട്ട് നമുക്ക് അന്ന് നമുക്ക് 16.50 നമുക്ക് വീക്ക്ലി പാസ് നമുക്ക് ബസ്സിൻ്റെ എടുക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ട്രെയിൻ്റെ ആണെങ്കിൽ നമുക്കൊരു ഡെയിലി പോവുകയാണെങ്കിൽ ക്ലാസ്സിന് ഒരു വീക്ക്ലി നമുക്കൊരു ക്ലാസ്സിന് 2-3 പോവുകയാണെങ്കിൽ ഒരു 30 to 35 pounds നമുക്ക് അന്ന് ചിലവ് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ചിലവ് വരവ് കണക്കുകൾ. പിന്നെ കുറച്ച് വല്ലപ്പോഴൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് ഒരു അല്ലറയിലുള്ള 50 pounds ചിലവ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും. വല്ലപ്പോൾ അങ്ങനെയുള്ള അറിയാലോ കാര്യങ്ങളൊക്കെ ഊഹിച്ചുള്ളടുത്തോളം. അപ്പോൾ അത്ര ചിലവേ നമുക്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് ചിലവുകൾ എത്രയാണെന്ന് നോക്കി നോക്കാം. തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഈ ഒരു വിലക്കയറ്റം നമ്മളെ നല്ല രീതിയിൽ ബാധിച്ചു കഴിഞ്ഞു. 5 pounds കിട്ടേണ്ട അരി ഇപ്പോൾ 7.5 pounds നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ വീക്കിലി പാസ് 16 ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 17 ആയിട്ടുണ്ട്. എണ്ണ തൊട്ട് എല്ലാ സാധനത്തിനും വില കൂടിയിട്ടുണ്ട്. ഒരു അല്പമെങ്കിൽ അല്പം വില കൂടിയിട്ടുണ്ട്. അല്ല, നല്ല രീതിയിൽ ബഡ്ജറ്റ് നോക്കുന്ന ഫാമിലിക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ആ ഒരു ബഡ്ജറ്റിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ. തീർച്ചയായിട്ടും ഇപ്രാവശ്യം നമ്മളുള്ളത് വർക്ക് വിസയിലാണ്. നമുക്ക് കിട്ടുന്ന പൈസ എത്രയാണെന്ന് അറിയാം. അതിനകത്ത് ടാക്സുകൾ ചിലപ്പോൾ പറയുകയാണെങ്കിൽ വളരെ രസകരമായിട്ട് ഒരുപാട് ടാക്സുകൾ പോകുന്നുണ്ട്. NI പോകുന്നുണ്ട്, വേറെന്തൊരു ടാക്സ് പോകുന്നുണ്ട്, അതിൻ്റെ പുറമെ നമുക്ക് പോകുന്ന പെൻഷൻ പോകുന്നുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും പോകുന്നുണ്ട്. അതിൻ്റെ പുറമെ VAT എന്ന് പറഞ്ഞ സംഭവം കുറേ പിടിക്കുന്നുണ്ട്, കുറേ അധികം പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വഴിക്കും കുറേ സാധനങ്ങൾ പൈസയൊക്കെ പോകുന്നുണ്ട്. കിട്ടുന്ന ഒരു പൈസ 2200-300 pounds നമുക്ക് പൈസ കിട്ടുവാണെങ്കിലും അതിനകത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു 1600 pounds ആയിരിക്കും കൈ കിട്ടുക. ബാക്കിയുള്ള പൈസയൊക്കെ ടാക്സിൽ പിടിച്ചു പോകും. വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മളും രണ്ടുപേരും കൂടി വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് മാനേജ് ചെയ്ത് പോകാനായിട്ടും സാധിക്കുന്നതാണ്. വളരെ രസകരമായിട്ടുള്ള കണക്കുകളാണ് നിങ്ങൾ മുന്നിലോട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ബില്ല് എന്ന് പറഞ്ഞാൽ 550 pounds ആണ് നമ്മുടെ വീടിൻ്റെ ബില്ല്. അതിൻ്റെ പുറമെ നമുക്ക് ഇപ്പം ചിലവ് കുറച്ചധികം കൂടി, കുറച്ച്
ലാവിഷായിട്ടാണ് ഇപ്പോൾ ചിലവാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ വീട് നമ്മുടെ ഫുഡിൻ്റെയും കാര്യങ്ങളായ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു 100-150 തൊട്ട് 200 പൗണ്ടിൻ്റെ ഇടവരെ നമുക്ക് ചിലവുകൾ വരും. കാരണം മന്ത്ലി നമ്മളിപ്പോൾ കോൺഫ്ലക്സും കാര്യങ്ങൾ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഫുഡിൻ്റെയും കാര്യങ്ങളെല്ലാം പഴയ പോലെയല്ല, ഇപ്പോൾ കുറച്ച് മാനേജ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉഴപ്പാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പതിയെ പതിയെ കുറച്ച് ഉഴപ്പൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളും കുറച്ച് ലൈഫൊക്കെ എൻജോയ് ചെയ്യേണ്ടേ എന്നുള്ള രീതിക്ക്. പക്ഷേ ഫുഡ് മാത്രമല്ല ഒരുപാട് കോൺസെൻട്രേറ്റ് പല കാര്യങ്ങൾ. നമ്മൾ ഈ ട്രിപ്പൊക്കെ പോയിട്ട് ട്രിപ്പൊക്കെ പോകാൻ തുടങ്ങി, അതായത് ടൂർ ഇപ്പോൾ ഫാമിലിയായിട്ടൊക്കെ പുറത്ത് പോകാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നമുക്ക് എങ്ങനെ പോയാലും ഒരു അതിനും ഒരു 100-200 പൗണ്ടിൻ്റെ ചിലവ് ഒരു മന്ത്ലി വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ പരമായിട്ടും പല രീതിക്കും നമുക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പോകുന്നുണ്ട്. പുതിയ ചാനലുകളും കാര്യങ്ങളൊക്കെ ഇടാനുള്ള പ്ലാനുള്ളത് കൊണ്ട് തന്നെ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചിലവ് നമുക്ക് വരുന്നുണ്ട്, അത് മറ്റുള്ളവർക്ക് വരാൻ ചാൻസ് ഇല്ല. അതിപ്പോൾ നിങ്ങൾ കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ ചിലവ് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. കാരണം ഇപ്പോൾ ഞാൻ റൊക്കറ്റ് ഹോം ആയതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് പോയി പണിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വൈഫാണ് ഇപ്പോൾ പുറത്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്കൊരു ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തെ നമ്മുടെ ബസ് ടിക്കറ്റ് 16.50 ആണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ 17.50 വീക്കിലി ഒരു അറൗണ്ട് 100 താഴെ എന്തായാലും നമുക്ക് വണ്ടിയുടെ ചിലവുകൾ വരും. ചില ദിവസങ്ങളിൽ നമ്മൾ ബസ് ടിക്കറ്റാണ് മെയിൻലി എടുക്കാറുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ ഊബറൊക്കെ വിളിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 100 പൗണ്ടിൻ്റെ താഴെ എന്തായാലും ചിലവുകൾ വരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 550 പ്ലസ്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് 550 കൂടെ ബിൽസ് നമുക്ക് എക്സ്ട്രാ പേ ചെയ്യേണ്ട. അതുകൊണ്ടൊരു ഭാഗ്യം അത് ലക്കയിലി കിട്ടുന്നതാണ്. ഞാൻ എല്ലാവർക്കും കിട്ടുന്നൊന്നും പറയുന്നില്ല, പക്ഷെ കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാം. ഇപ്പോൾ മാഞ്ചസ്റ്ററിൽ തന്നെ പല ഏരിയകളിൽ പല ലാൻഡ് ലോഡ്സ് നിന്ന് ഡയറക്റ്റ് ലാൻഡ് ലോഡിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസിനും നിങ്ങൾക്ക് ബിൽസ് ഇൻക്ലൂഡഡ് ആയിട്ട് കിട്ടും. ഏജൻസീസ് എടുക്കുമ്പോൾ അത് ബിൽസ് എക്സ്ക്ലൂഡഡ് ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ കൂടുതലും ചാൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. അപ്പോൾ ആ പ്രാവശ്യം നമുക്ക് ബിൽസിൻ്റെ കേസിൽ നമുക്ക് കുറച്ച് ഇത് കിട്ടി. എന്നാൽ കൂടി മൊബൈൽ ബില്ല് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ബില്ല് അറൗണ്ട് 72 പൗണ്ടാണ്. ഇപ്പോൾ വൈഫിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 പൗണ്ടാണ് മൊബൈൽ ബില്ലുകൾ വരുന്നത്. അപ്പോൾ അതും ഒരു ചാർജ് നമുക്ക് കണക്ക് കൂട്ടണം. മറ്റ് വീടുകളിൽ ഇരുന്ന പോലെ തന്നെ ഇൻക്ലൂഡിങ് ബിൽസോ മീൻസ് വാട്ടർ ബില്ലോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് തലവേദന കുറവാണ്. അപ്പോൾ ആ ബില്ലിൻ്റെ പൈസയാണ് നമ്മൾ ഫുഡിൽ ഇപ്പോൾ കുറച്ച് കൂടുതൽ കയറ്റിയിട്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ബിൽസൊക്കെ കൊടുക്കണമെങ്കിൽ ഫുഡ് ഓട്ടോമാറ്റിക്കലി വീട്ടിൽ നമ്മൾ പഴയ പോലെ ഒതുക്കി തീർത്തിട്ട് വരും. അതാണ് നമ്മൾ പൊതുവേ നമ്മളുടെ എന്താ പറയുക, നമ്മൾ മലയാളികളുടെ കൾച്ചർ. നമ്മൾ പല രീതിയിൽ നമുക്ക് ഒതുങ്ങാനും അറിയാം, നല്ല രീതിയിൽ ലാവിഷായി ചിലവാക്കാനും അറിയാം. അതുകൊണ്ട് തന്നെ മലയാളികളെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചിലവുകളിൽ കാര്യങ്ങളായിട്ട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഓൺ സൈറ്റ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ സൈറ്റിൽ പോയിട്ട് സംഭവങ്ങൾ കാണിച്ചു തരാം. വില കയറിയിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഈ പറഞ്ഞ ഷോപ്പുകളിലൊക്കെ പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് വിലകൾ കയറിയിരിക്കുന്നത് കാണാം. പല സാധനങ്ങളും വരാത്തതും കാണാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോവിഡിൻ്റെ യുക്രൈൻ വാറിൻ്റെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഈ കുറേ ഐറ്റംസ് ഇപ്പോൾ വരുന്നില്ല എന്നും കൂടി പറയുന്നു. ഇല്ലെങ്കിൽ കിട്ടാനായിട്ടുള്ള ലഭ്യത കുറവാണെന്നുള്ളതാണ് കേസാണ് പറയുന്നത്. പല ഈ സാധനത്തിനും വില വർദ്ധിച്ചിരിക്കുന്നതും കാണാം. പണ്ട് നമ്മൾ മേടിച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ വില കയറ്റിയിട്ടിട്ടുണ്ട്. 1 പൗണ്ടാണെങ്കിൽ 2 പൗണ്ടാണെങ്കിലും നല്ല രീതിയിൽ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും വില കയറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കതെല്ലാം ഈ ഒരു മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ തന്നെ ഏകദേശം വില കാണാനും പറ്റും. എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ലഭ്യമാണ്, നമുക്ക് മേടിച്ച് കഴിക്കാനായിട്ട് പറ്റും. ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ചിലവ് കുറച്ച് ജീവിക്കാനും നമ്മുടെ സാധനങ്ങൾ കഴിക്കുമ്പോൾ ചിലവ് കൂടി ജീവിക്കാനായിട്ട് നമുക്ക് പറ്റും. ഇത് ഒരു ഫാമിലിയുടെ കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ ഒരു സ്റ്റുഡൻറ്റ് വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കില്ല. കാരണം നിങ്ങൾ നോക്കുവാണെങ്കിൽ സ്റ്റുഡൻസിൽ പല ആൾക്കാരും ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കരധികം കോംപ്രമൈസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ ഫുഡ് രാവിലെ എണീച്ച് കോൺഫ്ലക്സോ അല്ലെങ്കിൽ ഓട്സോ ഒക്കെ കലക്കി കുടിച്ചിട്ട് പോയിട്ട് ചിലപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ ഇനി വൈകുന്നേരമായിരിക്കും ചിലപ്പോൾ ഉച്ചയ്ക്കത്തെയും വൈകുന്നേരത്തെയും കൂടി കഴിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭക്ഷണത്തിൽ ഭയങ്കരധികം പിശുക്ക് കാണിക്കുന്ന സ്റ്റുഡൻസും ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അതിനെ കാണിക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ വല്ല അസുഖങ്ങൾ വരുത്താതെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഇവിടെ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യം ലൈഫും കൂടി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ ഓർമ്മിക്കുകയാണ് ഞാൻ. അപ്പോൾ ഫുഡിൻ്റെ കേസിൽ അവർക്ക് ഭയങ്കരധികം കോംപ്രമൈസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് 100 തൊട്ട് ചിലപ്പോൾ ഒരു 80 തൊട്ട് 100-150 പൗണ്ടിൻ്റെ ഉള്ളിൽ വരെ ചിലപ്പോൾ ഫുഡിന് വേണ്ടി അവർക്ക് നിൽക്കും. അതിന് പുറമെ തന്നെ ഇവർ ഷെയറിങ് ആയിരിക്കും. ഒറ്റയ്ക്ക് വരുന്ന കുട്ടികൾ മാക്സിമം ഒരു ബെഡ് 2 പേരൊക്കെ ആയിരിക്കും ഷെയർ ചെയ്യുക. ചിലപ്പോൾ അത് 500 പൗണ്ടിൻ്റെ ബെഡാണെങ്കിൽ 250 പൗണ്ടിന് അവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ബഡ്ജറ്റ് എങ്ങനെ പോയി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇത് ഡിപ്പെൻസ് ആണ്, ഓരോ കുട്ടികളുടെയും ഡിപ്പെൻസ് ആണ്. ഞാനിപ്പോൾ ഒരു ഊഹാപോഹ കണക്കുകൾ മാത്രമേ പറയുന്നത്, ചിലവർക്ക് ഈ ഒരു കാറ്റഗറിയിലായിരിക്കാം. എന്നാലും വലിയൊരു കൂടുതലുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഒരു 600-650 ഈ റേഞ്ചിലായിരിക്കും. പല കുട്ടികൾ ചിലപ്പോൾ അക്കോമഡേഷൻ്റെ കാര്യത്തിൽ ഭയങ്കരധികം നല്ല അക്കോമഡേഷൻ
നോക്കി പോകുന്നവരുണ്ട്, ചില അവർ ഭയങ്കരമായിട്ടും കോംപ്രമൈസ് ചെയ്ത് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ അതിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ എന്തായാലും വരും. ഇപ്പോൾ ഫുഡിൻ്റെ കേസിൽ ഈ ഒരു കണക്ക് ഇങ്ങ് വരാനുള്ള ചാൻസേ ഉള്ളൂ, കാരണം ഇവർ കൂടുതൽ കഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഒരുപാട് പേര് കഴിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എല്ലാം ടോട്ടലി ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. പല ആൾക്കാർ പബ്ബിൽ പോകുന്നവർ കണ്ടിട്ടുണ്ട്, പല ആൾക്കാർ പബ്ബിൽ തന്നെ കിടന്നുറങ്ങുന്നവരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കാര്യങ്ങളും വ്യത്യാസമാണ്. എല്ലാവരും എൻജോയ് ചെയ്യുന്നവരുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ഇത് ടോട്ടലി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇവിടുത്തെ വരവ് ചെലവ് കണക്കുകളും ഇവിടുത്തെ വിലക്കയറ്റം എന്തായാലും ഉണ്ട്. അത് അതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് വരുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട്. അവർ അത്യാവശ്യം നല്ല പണിയെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ചിലവാക്കുന്നുണ്ട്, നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ഫാമിലിയായിട്ട് വരുന്നവർക്കാണ് ഇതൊക്കെ നോക്കി വരേണ്ട ആവശ്യമുള്ളൂ, കാരണം ഫാമിലി ബഡ്ജറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചിലപ്പോൾ തെറ്റാനും താഴെ വീഴാനൊക്കെ വളരെയധികം ചാൻസ് ഉണ്ട്, കാരണം ഒരു മാസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ രീതി നല്ല രീതിയിൽ നമ്മളെ അറിയാനും എഫക്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ തീർച്ചയായിട്ടും ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് തന്നെ വരിക. അല്ലാത്തവർ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. യു കെയിലെ വിലക്കയറ്റം അല്ല ഇനിയിപ്പോൾ എന്ത് കയറ്റം കയറിക്കഴിഞ്ഞാലും അവർക്ക് ഒരു തരത്തിലും ബാധിക്കാനായിട്ട് പോകുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ വളരെയധികം ഇൻഫോർമേറ്റീവായിട്ട് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത അടുത്ത് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും. എനിക്ക് വീഡിയോ ചെയ്യുന്നതിൽ ഒരു പരിമിതിയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഷ്ടം പോലെ ഞാൻ വീഡിയോ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വിടുന്നു. ബൈ.